തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. തൻ്റെ പരിശുദ്ധ ശുശ്രൂഷാകാലത്ത് യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലന്മാരെ ഓർക്കുന്ന പരിശുദ്ധ സ്ലീഹാനോമിൻ്റെ നല്ല നാളുകളിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, നിങ്ങളെ വിളിച്ചവനെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. അന്ധകാരത്തിൽ നിന്ന് നിത്യപ്രകാശത്തിലേക്ക് അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളായിരുന്നു അപ്പോസ്തലന്മാർ. സാധാരണക്കാരായിരുന്ന, സാധാരണ ജോലികളിൽ വ്യാപൃതരായിരുന്ന അവരെ മത്സ്യത്തിൽ പിടിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നവരിലാക്കി തീർക്കുകയാണ് യേശു ക്രിസ്തു ചെയ്തത്. ഇന്നത്തെ ഈ ദിവസം അല്പസമയം ഞാൻ നിങ്ങളും ഒത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്തൃശിഷ്യനായ അൽഫായുടെ മകനായ യാക്കോബിനെ കുറിച്ചാണ്. കർത്താവിന്റെ സഹോദരൻ എന്ന് അറിയപ്പെടുന്ന ചെറിയ യാക്കോബ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും, അപ്പോസ്തോല പ്രവർത്തികൾ 1-ാം അധ്യായം 13-ാം വാക്യത്തിലും അൽഫായുടെ മകനായ യാക്കോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാം വാക്യത്തിൽ ചെറിയ യാക്കോബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് വീണ്ടും വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങളിലും, പരിശുദ്ധ പൗലോസ് ലീഹാ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ സെബദി പുത്രന്മാരിൽ ഒരുവനായ യാക്കോബ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അൽഫായുടെ മകനായ യാക്കോബിനെ ചെറിയ യാക്കോബ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തെ തന്നെ കർത്താവിന്റെ സഹോദരൻ എന്നുകൂടി വിളിക്കുമ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു സംശയമാണ് ഇദ്ദേഹം വിശുദ്ധ കന്യകമറിയാമിന്റെ മറ്റൊരു മകനാണെന്നുള്ളത്. എന്നാൽ വിശുദ്ധ കന്യകമറിയാമിന്റെ സഹോദരിയായ മറിയയുടെയും ക്ലെയോപാവ എന്നറിയപ്പെടുന്ന അൽഫായുടെയും പുത്രനായ യാക്കോബാണ് ഇത്. ഈ യാക്കോബിന്റെ സഹോദരിയായ ശലോമിയാണ് സെബദി പുത്രന്മാരായ യോഹന്നാന്റെയും യാക്കോബിന്റെയും മാതാവ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണുള്ളത്. ചെറിയ യാക്കോബിന്റെ അമ്മയായ മറിയയും ശലോമിയും ക്രൂശിനരികെയും കല്ലറയ്ക്കലെയും കാണുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. അത്രത്തോളം യേശു ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. ലോകത്തിലേക്ക് നന്മ ഇറങ്ങി വന്നത്, നിത്യപ്രകാശം ഇറങ്ങി വന്നത് വിശുദ്ധ കന്യകമറിയാമിലൂടെയാണ്. അവൾക്ക് ലഭിച്ച നന്മയെ അവൾ തന്റെ ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ നന്മ ലഭിച്ചവർ അവർ അറിഞ്ഞ സത്യത്തെ വിളിച്ചു പറഞ്ഞു, അവർ വിളിച്ചു പറഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ മറിയവും അൽഫായയും ഉറച്ചു നിന്ന സത്യത്തിൽ ജനിച്ച മകനാണ് ചെറിയ യാക്കോബ് എന്ന സ്ലീഹ. തന്റെ സഹോദരിയുടെ പുത്രൻ ലോകരക്ഷകനാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ മകനും അവനോട് കൂടെ ഒപ്പമുണ്ടായിരിക്കണമെന്ന് ചിന്തിച്ച ആഗ്രഹിച്ച മാതാപിതാക്കളെ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോസ്തോലന്മാരിൽ തുബ്ദേയിൽ 5-ാം തുബ്ദേയിൽ പേര് പറയപ്പെടുന്ന ഏക അപ്പോസ്തോലനാണ് മാ യാക്കോബ് സ്ലീഹ. യെരുശലേമിലെ 1-ാമത്തെ പ്രധാനാചാരനും പുണ്യവാനും സ്ലീഹായും സഹദായുമായി മാറി യാക്കോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തോല പ്രവർത്തികൾ 15-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ യെരുശലേം സുന്നോദോസിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ യെരുശലേം സുന്നോദോസിന്റെ അധ്യക്ഷനും മാ യാക്കോബ് സ്ലീഹ ആയിരുന്നു. യെരുശലേമിലെ 1-ാമത്തെ മെത്രാപ്പോലിത്ത ആയിരുന്നു മാ യാക്കോബ് സ്ലീഹ. തുടർന്ന് വീണ്ടും യാക്കോബ് സ്ലീഹയെ കുറിച്ച് നമുക്ക് ഏറെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെയാണ്, ദി എപ്പിസ്റ്റിൽ ഓഫ് സെന്റ് ജെയിംസ്. യഥാർത്ഥ വിശ്വാസം എന്താണെന്നും ജ്ഞാനിയും വിവേകവും ആയവൻ ആരാണെന്നും ആ ലേഖനത്തിലൂടെ യാക്കോബ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്നുള്ളത് നിർമ്മലമാണെന്നും അത് സമാധാനവും ശാന്തിയും അനുസരണയുള്ളതാണെന്നും ഗുണം പുറപ്പെടുവിക്കുന്നതാണെന്നും അത് കാപട്യവും പക്ഷാപാതവും ഇല്ലാത്തതാണെന്നും യാക്കോബ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധ തൈലാഭിഷേക ശുശ്രൂഷയെ കുറിച്ചും 16-ാം വാക്യത്തിൽ വിശുദ്ധ കുംഭസാരത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നതായി കാണുവാൻ സാധിക്കും. സഭാ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ കുർബാന തക്സ ആദ്യമായി ക്രമീകരിച്ചത് മാ യാക്കോബാണ്. സഭാപിതാവായ മാർ ദീവനാസിസ് ബസ്ലീബിയുടെ അഭിപ്രായത്തിൽ പെന്തിക്കോസ് ഞായറാഴ്ചയിൽ അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. തിങ്കളാഴ്ചയിൽ അവർ മൂറോൻ കൂദാശ ചെയ്യുന്നു. ചൊവ്വാഴ്ചയിൽ തബ്ലേത്ത കൂദാശ ചെയ്യുന്നു. ബുധനാഴ്ച വിശുദ്ധ കുർബാന തക്സ ഉപയോഗിച്ച് മാ യാക്കോബ് കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം കൂദാശകളെ കുറിച്ചുള്ള വ്യക്തമായൊരു അറിവും അടിസ്ഥാനവും നൽകിയ അപ്പോസ്തോലനാണ് അൽഫായുടെ മകനായ മാ യാക്കോബ് ശ്രീഹ. നമ്മുടെ ജീവിത ചക്രത്തിൽ 2 കാലഘട്ടങ്ങളിലായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന 2 ചോദ്യങ്ങളുണ്ട്.
ഒന്ന്, നീ എവിടെ നിന്ന് വന്നു? രണ്ട്, നീ എവിടേക്ക് പോകുന്നു? അതെ, നമ്മൾ ജനിച്ച് തൊട്ടിലായിരിക്കുമ്പോൾ തൊട്ടിൽ നമ്മളോട് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വന്നു? നമ്മൾ ഈ ലോക വാസം വെടിഞ്ഞ് ശവമഞ്ചത്തിലായിരിക്കുമ്പോൾ ശവമഞ്ചം നമ്മളോട് ചോദിക്കുന്നു, നീ എവിടേക്ക് പോകുന്നു? ഭലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള 13 പേരെ ഓർക്കുന്നൊരു കാലമാണിത്. അതെ, ഞാൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം, അല്ലെങ്കിൽ ദൈവം അയച്ചിട്ട് വന്നു എന്നും, ദൈവത്തിന്റെ വിളി പ്രകാരം അവങ്കിലേക്ക് പോകുന്നു എന്നും പറയാൻ സാധിക്കുന്നവർ. കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ നിത്യപ്രകാശത്തിലേക്ക് ചേർക്കപ്പെട്ട അപ്പോസ്തലന്മാരെ പോലെ, അവൻ അയച്ചിട്ടാണ് വന്നതെന്നും അവൻ വിളിച്ചിടത്തേക്കാണ് പോയതെന്നും തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാരെ പോലെ, ദൈവത്തിന്റെ നിത്യപ്രകാശത്തെ സ്വീകരിച്ച് ഭൂലോകത്തിന്റെ 4 അതിരുകളിലും പോയി അവന്റെ പ്രഭ ചൊരിയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പിന്റെ നല്ല നാളുകൾ അതിനായി വേർതിരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മെ ഏവരെയും അതിനായി ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.